പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് TCPനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ TCPയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ TCPയുടെ ഹെഡർ ഫോർമാറ്റ് എങ്ങനെയാണ്, അതായത് ഈ ഹെഡറിലുള്ള ഫീൽഡുകളില് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നത് അല്ലെ. TCP ലെയർ അഥവാ ട്രാൻസ്പോർട്ട് ലെയർ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നത് ഈ ഹെഡറിലുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. അപ്പൊ ആ വിവിധ തരത്തിലുള്ള ഹെഡർ ഫീൽഡ്സ് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ TCPയുടെ സുപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഡാറ്റയെ സെഗ്മെന്റുകളാക്കി മാറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിനുശേഷം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആ ഡാറ്റയിലെ എറർ കൺട്രോൾ ചെയ്യുക, പിന്നെ ഫ്ലോ കൺട്രോൾ ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള നടപടികളിലൂടെ ഡാറ്റയുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഈ എറർ കൺട്രോള്, അതുപോലെ തന്നെ ഫ്ലോ കൺട്രോള്, അതുപോലെ തന്നെ TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതൊക്കെ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ TCP ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വൺ ഗോ ഒരു ഒറ്റ സെറ്റപ്പിൽ ഒരു അൽഗോരിതം വെച്ചുകൊണ്ടാണ് അത് TCP ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നമ്മൾ വളരെ ആഴത്ത് പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. പക്ഷെ എന്നാലും നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് TCP കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് നമുക്ക് കൂടുതലായിട്ട് കാണാം. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് TCP ലെയർ എറർ കൺട്രോള്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫ്ലോ കൺട്രോള് എങ്ങനെ ഉറപ്പുവരുത്തുന്നു, അതെങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരുന്നത് TCPയെ കുറിച്ചാണ്. അപ്പൊ TCP തന്നെ നമ്മൾ TCP കണക്ഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ TCP കണക്ഷൻ ഒന്നും കൂടെ കാണും. അതിനുശേഷം നമ്മൾ TCP എങ്ങനെ ഫ്ലോ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഫ്ലോ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എറർ കൺട്രോളും കൂടെ വരും. നമ്മൾ ഇവിടെ ജസ്റ്റ് ബ്രീഫായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ആണ്. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് TCP എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും ഒക്കെ ഉറപ്പുവരുത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അത് വളരെ ലെങ്തിയായി വളരെ വിശദമായി പഠിക്കേണ്ടുന്ന ടോപ്പിക് ആണ്. എങ്കിലും നമ്മൾ അതിന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ TCPയുടെ ഫ്ലോ കൺട്രോൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഫ്ലോ കൺട്രോൾ മെക്കാനിസം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ TCPയുടെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു സെൻട്രൽ മെഷീൻ ഉണ്ടാവും, റിസീവർ മെഷീൻ ഉണ്ടാവും അല്ലെ. സെൻട്രൽ മെഷീനെ ചിലപ്പോ ഒരു ഇന്ത്യയിലാണെങ്കിൽ റിസീവർ മെഷീൻ ചിലപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷനുകളിലായിരിക്കും അല്ലെ, അമേരിക്കയിലോ അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ റിസീവർ മെഷീൻ. അപ്പൊ നിങ്ങൾക്കറിയാം സെൻട്രൽ മെഷീനിലും റിസീവർ മെഷീനിലും മൾട്ടിപ്പിൾ പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ, ഒന്നിലധികം പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും. അതിലൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോസസ് ആയിരിക്കും ഡാറ്റയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അത് റിസീവർ മെഷീനിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഒന്നിലധികം പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനെയാണ് നമ്മൾ പ്രോസസ്സസ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമ്മളെ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റംസ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും സെർവർ മെഷീനിലും ക്ലയന്റ് മെഷീനിലും. അതിൽ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ അതിലുള്ള ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ആയിരിക്കും ചിലപ്പോൾ ഡാറ്റയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാകുക അല്ലെ. അപ്പൊ ഈ പ്രോസസ്സ് ആ പ്രോസസ്സ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സെൻട്രൽ മെഷീനിൽ ഒരു പ്രോസസ്സ് ഉണ്ട്, റിസീവർ മെഷീനിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ സെൻട്രൽ മെഷീനിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്രോഗ്രാമുകൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ് അല്ലെ. ആപ്ലിക്കേഷൻ ലെയറിലാണ് യൂസർ പ്രോഗ്രാമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളൊരു ഇമെയിൽ അയക്കുകയാണ്, ഒരു ഇമെയിൽ അപ്ലിക്കേഷൻ ആയിരിക്കും അന്നേരം റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ പ്രോസസ്സസ് എന്ന് പറയുന്നത് ഇമെയിൽ പ്രോസസ് ആയിരിക്കും, ഇമെയിലോ യാഹു മെയിലോ അതുപോലുള്ള ഒരു അപ്ലിക്കേഷൻ. അപ്പൊ ഈ അപ്ലിക്കേഷൻ ലെയറുമായി യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് ജനറേറ്റ് ചെയ്യും, ഡാറ്റ ജനറേറ്റ് ചെയ്യും അല്ലെ. ഓരോ ഇമെയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ലെയറിനെ വേണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഡാറ്റയുടെ പ്രൊഡ്യൂസർ ലെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലെ. അപ്ലിക്കേഷൻ ലെയർ ഒരു പ്രൊഡ്യൂസറാണ്, ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് അപ്ലിക്കേഷൻ ലെയർ അല്ലെ. ഇനി ആപ്ലിക്കേഷൻ ലെയർ എന്താ ചെയ്യുക, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ യൂസർ അപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ
നമുക്ക് റിസീവർ മെഷീനിൽ എത്തിക്കണം അല്ലെ. അതെങ്ങനെയാണ് എത്തിച്ചേരുന്നത്? നിങ്ങൾക്കറിയാം അപ്ലിക്കേഷൻ ലെയർ ആ സെൻട്രൽ മെഷീനിൽ ഈ ലെയറുകൾ ഉണ്ടാവും അല്ലെ, ടി സി പി ലെയേഴ്സ് ഉണ്ടാവും. അപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക് തുടങ്ങിയ ലെയറുകൾ ഉണ്ടാവും അല്ലെ. ഈ ലെയറുകളിലൂടെ കടന്ന് ഡാറ്റ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്ത് നെറ്റ്വർക്കിലും ഓരോ നോഡിലും ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ഡാറ്റ ലിങ്ക് ലെയറും നെറ്റ്വർക്ക് ലെയറും ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, റൗട്ടറുകളിൽ. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ റൗട്ടറുകളിലൂടെ കടന്ന് ഫൈനലി റിസീവർ മെഷീനിൽ എത്തിച്ചേരുന്നു അല്ലെ. റിസീവർ മെഷീനിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? ഫ്രം ബോട്ടം ടു ടോപ്പ്, അതായത് ഡാറ്റ ലിങ്ക് ലെയറ്, നെറ്റ്വർക്ക് ലെയറ്, ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ അപ്ലിക്കേഷൻ ലെയർ എത്തും. അതിനുശേഷം അപ്ലിക്കേഷൻ ലെയറിലെ ആ പർട്ടിക്കുലർ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോസസ്സിലേക്ക് ഈ ഡാറ്റയെ കൈമാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം, ഇന്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ ലെയർ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡാറ്റ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ മെസ്സേജസ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് സെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ സെൻഡ് ചെയ്യും, മെസ്സേജസ് ആർ പുഷ്ഡ് എന്ന് പറയാം, പുഷ് ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു സ്റ്റോറേജ് ഉണ്ട് അല്ലെ, ബഫർ എന്ന് വിളിക്കും അല്ലെ. ടെമ്പററി സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട് ലെയറിലുള്ള ഇങ്ങനെ വരുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ ബഫർ ഉണ്ടാവും. ആ ബഫറിന് ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ടാവും അല്ലെ. ഈ ബഫറിലേക്ക് ഈ മെസ്സേജസ്, ഡാറ്റ മെസ്സേജസ്, മെസ്സേജ് സ്റ്റോർ ആകും. അപ്പൊ സ്റ്റോർ ആയതിനു ശേഷം ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുക? ഈ മെസ്സേജസിനെ എന്ത് ചെയ്യും? ആ ഗ്രൂപ്പ് മെസ്സേജ് ഒരു ഇപ്പോ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ 100 bytes ആണ് നമ്മള് ഇപ്പോ അപ്ലിക്കേഷൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെസ്സേജിന്റെ സൈസ് എങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ 100 bytes ആദ്യം സ്റ്റോർ ചെയ്യും അല്ലെ. അതിനുശേഷം ഈ 100 bytes ചിലപ്പോൾ നമുക്ക് റിസീവർ മെഷീനിന്റെ റിസീവിങ് കപ്പാസിറ്റിക്കും അതുപോലെ തന്നെ നെറ്റ്വർക്കിലെ ഇന്റർമീഡിയറ്റ് നോഡുകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ട് അതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മെസ്സേജിന് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ലെയർ സ്മോളർ സെഗ്മെന്റ് ആക്കി മാറ്റും നമ്മൾ പറഞ്ഞു അല്ലെ. സെഗ്മെന്റേഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോർട്ട് ലെയറിനുണ്ട് അല്ലെ, സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ 100 bytes സെൻഡ് ചെയ്യണമെങ്കിൽ ആ 100 bytes ആണ് അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ 100 bytes ഒറ്റയടിക്ക് ചിലപ്പോൾ സെൻഡ് ചെയ്യുന്നുണ്ടാവില്ല ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുക? ചിലപ്പോൾ 50 bytes ആദ്യത്തെ സെഗ്മെന്റിൽ 50 bytes മാത്രമേ സെൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്ത സെഗ്മെന്റിൽ ചിലപ്പോൾ 25 bytes ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ പിന്നെ അടുത്ത സെഗ്മെന്റിൽ ചിലപ്പോൾ ബാക്കി റിമൈനിങ് 25 bytes സെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അങ്ങനെ ചിലപ്പോൾ 3 segments ആയിട്ടായിരിക്കും ഈ ഡാറ്റയെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ 2 segments ആക്കിയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഒറ്റ സെഗ്മെന്റ് തന്നെ ഈ 100 bytes സെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ സെഗ്മെന്റിന് സൈസ് നിർണ്ണയിക്കുന്നത് എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നമ്മുടെ നെറ്റ്വർക്കിന്റെ കാരിയിങ് കപ്പാസിറ്റി അഥവാ നെറ്റ്വർക്കിന്റെ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്, അതെന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ ഇന്റർമീഡിയറ്റ് നോഡിൽ എത്രമാത്രം ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ MTU നിർണ്ണയിക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ റിസീവിങ് മെഷീന്റെ ആ റിസീവർ ബഫറിന്റെ സൈസ് അല്ലെ. നമ്മൾ എത്ര ഡാറ്റ സെൻഡ് ചെയ്താലാണ് റിസീവർ മെഷീന് പ്രോപ്പർ ആയിട്ട് ആ ഡാറ്റയെ മുഴുവനായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് ഈ സെഗ്മെന്റിന്റെ സൈസ് ട്രാൻസ്പോർട്ട് ലെയറിലുള്ള TCP നിർണ്ണയിക്കുന്നത്. സെഗ്മെന്റിന്റെ സൈസ് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെ. സെൻട്രലുള്ള അപ്ലിക്കേഷൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജസ് ട്രാൻസ്പോർട്ട് ലെയറിലെ ഒരു ബഫറിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലെ. ട്രാൻസ്പോർട്ട് ലെയറിലും ഓരോ പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ അപ്ലിക്കേഷൻ TCP സോഫ്റ്റ്വെയർ ഉണ്ടാകും. അപ്പൊ ഈ TCP സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ അതിൽ അഗെയിൻ 2 processes ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിലുള്ള കൺസ്യൂമർ പ്രോസസ്സ് ഈ അപ്ലിക്കേഷൻ ലെയറിന്ന് പുഷ് ചെയ്യുന്ന ഡാറ്റയെ റിസീവ് ചെയ്യുകയും അതിൽ നിന്ന് ഈ ബൈറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് സെഗ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് അതിൽ നിന്ന് ഒരു അഗെയിൻ അടുത്ത പ്രൊഡ്യൂസർ പ്രോസസ്സസ് ഇതുപോലുള്ള സെഗ്മെന്റുകളാക്കി മാറ്റുകയും ആ സെഗ്മെന്റുകളെ ഇനി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്മളെ നെറ്റ്വർക്ക് വഴി അടുത്ത സിസ്റ്റത്തിന്റെ അതായത് റിസീവർ മെഷീന്റെ, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ലെയർ ആണ് അല്ലെ. അപ്പൊ സെൻട്രൽ മെഷീനിലും ആ റിസീവർ മെഷീനിലുമാണ് ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടാകുക. ഇന്റർമീഡിയറ്റ് നോഡുകളിൽ നെറ്റ്വർക്കുകളിലൊന്നും ഈ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടായില്ല അല്ലെ. ഈ സെഗ്മെന്റുകൾ സെൻട്രൽ മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയർ അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന മെസ്സേജിനെ ബൈറ്റുകളെ അടിസ്ഥാനപ്പെടുത്തി നമ്പർ ചെയ്തുകൊണ്ട് സീക്വൻസ് നമ്പർ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ബൈറ്റുകൾ കൂട്ടിച്ചേർത്ത് സെഗ്മെന്റുകളാക്കി മാറ്റിയതിനു ശേഷം ഡാറ്റ നെറ്റ്വർക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് റിസീവിംഗ് മെഷീനില് റിസീവർ മെഷീനില് ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുകയും അവിടെ കൺസ്യൂമർ പ്രോസസ്സാണ് ഈ ഡാറ്റയെ റിസീവ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിലുള്ള കൺസ്യൂമർ പ്രോസസ്സ്. പിന്നെ എന്നിട്ട് അത്
ഈ സെഗ്മെന്റ് സെഗ്മെന്റുകളായി റിസീവ് ചെയ്തത് പ്രോപ്പർ ആയിട്ട് ഓർഡർ ചെയ്യുന്നു അല്ലെ. ട്രാൻസ്പോർട്ട് ലെയറിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ റീഅസംബിൾ ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ റിസീവിംഗ് എൻഡിൽ ഈ സെഗ്മെന്റുകളെ റീഅസംബിൾ ചെയ്യുകയും അത് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയും ആ മെസ്സേജിനെ റിസീവർ മെഷീനിലെ അപ്ലിക്കേഷൻ ലെയറിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. ഈ മെസ്സേജ് അതായത് ട്രാൻസ്പോർട്ട് ലെയറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജ് റിസീവിംഗ് എൻഡിൽ റിസീവ് ചെയ്തതിന് ശേഷം ഈ സെഗ്മെന്റുകളെ ചേർത്തുകൊണ്ട് ആ ഒറിജിനൽ മെസ്സേജ് റീകൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ മെസ്സേജ് ആ അപ്ലിക്കേഷൻ ലെയറിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് റിസീവിംഗ് എൻഡിൽ. അപ്പൊ അപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യുന്നു, ആ പ്രോപ്പർ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിലേക്ക് മെസ്സേജിനെ ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇമെയിൽ സെൻഡർ മെഷീൻ നമ്മളൊരു ഇമെയിൽ ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിംഗ് എൻഡിൽ റിസീവർ ഇമെയിൽ വായിക്കുന്നത് അല്ലെ. നമ്മൾ സെൻഡ് ചെയ്ത അതേ മെയിൽ തന്നെയാണ് റിസീവിംഗ് എൻഡിൽ റിസീവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ നമ്മൾ ഈ സെഗ്മെന്റ് ആയിട്ട് ഡാറ്റയെ സെൻഡ് ചെയ്യുമ്പോൾ അല്ലെ, എത്ര ആ സെഗ്മെന്റിന്റെ സൈസ് എത്ര വേണം എന്നുള്ളത്, ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആ ഈ റിസീവിംഗ് എൻഡിലുള്ള ബഫർ അല്ലെ, റിസീവിംഗ് എൻഡിലെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ബഫർ, അതിന്റെ സ്റ്റോറേജ് അല്ലെ, എത്രമാത്രം ബൈറ്റുകൾ വന്നാല് റിസീവർ മെഷീനിലെ ട്രാൻസ്പോർട്ട് ലെയറിലുള്ള വിൻഡോയിൽ അല്ലെങ്കിൽ ബഫറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളെ സെൻട്രൽ മെഷീൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ സെൻട്രൽ മെഷീൻ അത്രയും സൈസുള്ള സെഗ്മെന്റുകൾ ആക്കാൻ വേണ്ടി പറ്റൂ അല്ലെ. അത്രയും സൈസുള്ള സെഗ്മെന്റുകൾ ആക്കിക്കൊണ്ട് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിൽ കൂടുതലുള്ള സൈസുള്ള സെഗ്മെന്റുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഡാറ്റ നഷ്ടപ്പെട്ടു, ഡാറ്റ ലോസ് ആകും. എന്തുകൊണ്ടാണ്, റിസീവിംഗ് എൻഡിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ അത്രയും മെസ്സേജുകളെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ റിമൈനിങ് സെഗ്മെന്റുകൾ നഷ്ടപ്പെട്ടു പോകും, ലോസായി പോകും. അങ്ങനെ ലോസായ സെഗ്മെന്റ് എഗെയിൻ നമുക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ റീട്രാൻസ്മിഷന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആവും അല്ലെ. നെറ്റ്വർക്കിൽ നമ്മുടെ ട്രാഫിക് കൂടും അല്ലെ. അപ്പൊ കൺജഷൻ ഉണ്ടാവും, അപ്പൊ കൺജഷൻ ഉണ്ടാവും മൊത്തം നെറ്റ്വർക്ക് ഡൗൺ ആവും. അപ്പൊ നമ്മളെ അത് നമ്മളെ ഡാറ്റയുടെ ട്രാൻസ്മിഷനെയും നെറ്റ്വർക്കിന്റെ പെർഫോമൻസിനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ റിസീവർ മെഷീൻ എന്ത് ചെയ്യണം, ഒരു ഫ്ലോ കൺട്രോൾ ഫീഡ്ബാക്ക് കൊടുക്കണം. കാരണം എന്താണ് ഈ ഫ്ലോ കൺട്രോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ആ എനിക്ക് ഇത്രമാത്രം മെസ്സേജ് വന്നാൽ മാത്രമേ എനിക്ക് അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് നീ സെൻഡ് ചെയ്യുന്ന മെസ്സേജിന്റെ സൈസ്, സെഗ്മെന്റിന്റെ സൈസ് ഈ നിശ്ചിത സൈസിൽ കൂടാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോ കൺട്രോൾ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പൊ ഈ ഫ്ലോ കൺട്രോൾ ഫീഡ്ബാക്ക് അഗെയിൻ ആ സെൻട്രൽ മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ആ അപ്ലിക്കേഷൻ ലെയറിലേക്കും കൊടുക്കണം. എന്തുകൊണ്ടാണ്, അപ്ലിക്കേഷൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ റേറ്റിൽ മാത്രം, കാരണം അപ്ലിക്കേഷൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് നേരെ സെൻട്രൽ മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ് പോകുന്നത് അല്ലെ. ആ ട്രാൻസ്പോർട്ട് ലെയറിൽ ഉള്ള ബഫറിൽ അത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ബഫറിൽ സ്റ്റോർ ചെയ്ത ഈ മെസ്സേജുകൾ എടുത്തുകൊണ്ടാണ് സെഗ്മെന്റ് ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ നിയന്ത്രണം പാലിക്കണം, ഈ ബഫറിൽ അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യുന്ന മെസ്സേജ് ഒരിക്കലും ഒരു നിശ്ചിത അളവിൽ കൂടാൻ വേണ്ടി പാടില്ല അല്ലെ. അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ കൺസ്യൂമർ ബഫറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരികയും ആ മെസ്സേജ് അഗെയിൻ സെൻട്രൽ മെഷീനിലെ അപ്ലിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഈ ആ ട്രാൻസ്പോർട്ട് ലെയർ ഒരു ഫീഡ്ബാക്ക് കൺട്രോള് അപ്ലിക്കേഷനിലേക്കും കൊടുക്കും, ഇത്രമാത്രം സ്പീഡിൽ മാത്രമേ ഡാറ്റയെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം അതിൽ കൂടുതൽ ജനറേറ്റ് ചെയ്താൽ ഈ സെൻട്രൽ മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയറിലുള്ള ബഫറിന് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരും അല്ലെ. അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്ത ഈ മെസ്സേജ് പിക്ക് ചെയ്ത് സെഗ്മെന്റ് ആക്കി സെൻഡ് ചെയ്യുന്നത് അല്ലെ, അതിന്റെ സെഗ്മെന്റിന്റെ സൈസും ഈ റിസീവർ മെഷീന്റെ സൈസുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. ആ സൈസിൽ കൂടാൻ വേണ്ടി പാടില്ല. അതിൽ കൂടുതൽ സൈസുള്ള സെഗ്മെന്റ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ റിസീവിംഗ് എൻഡിൽ ആ സൈസ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇല്ലാതെ വരികയും എക്സ്ട്രാ വരുന്ന സെഗ്മെന്റ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നമ്മള് ഒരു ഫ്ലോ കൺട്രോളിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ ഫ്ലോ കൺട്രോൾ നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഫ്ലോ കൺട്രോൾ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ആ സെൻട്രൽ മെഷീനിൽ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജസ് പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പുഷ് ചെയ്യുകയും ഈ മെസ്സേജിനെ ട്രാൻസ്പോർട്ട് ലെയർ സ്റ്റോർ ചെയ്തതിനു ശേഷം പല ഈ ബൈറ്റുകളെ നമ്പർ ചെയ്തുകൊണ്ട് ഈ ബൈറ്റുകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ സെഗ്മെന്റ് ആക്കി മാറ്റി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിസീവിംഗ് എൻഡിൽ ഈ സെഗ്മെന്റുകൾ സ്റ്റോർ ചെയ്യുകയും ഈ സെഗ്മെന്റുകൾ എല്ലാ സെഗ്മെന്റുകളും റിസീവ് ചെയ്തതിന് ശേഷം, ഒരു മെസ്സേജിനായി ബന്ധപ്പെട്ട എല്ലാ സെഗ്മെന്റുകളും റിസീവ് ചെയ്തതിനു ശേഷം അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയും ഒറിജിനൽ മെസ്സേജ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുകയും ആ
പർട്ടിക്കുലർ റിസീവിംഗ് എൻഡിലുള്ള അപ്ലിക്കേഷൻ ലെയറിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവിടുന്ന് ആ പർട്ടിക്കുലർ പ്രോസസ്സിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്മിഷൻ റേറ്റുകൾ തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ കൺട്രോൾ മെക്കാനിസം ആവശ്യമാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റും കൺസ്യൂം ചെയ്യുന്ന റേറ്റും അല്ലെ, അത് ഒരു ഏകതാനതയിൽ ഒരു ഏകാത്മകമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വരിക, നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും, ലോസ് ഉണ്ടാവും അല്ലെ. കാരണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിലും അധികം ഡാറ്റയെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, റിസീവിംഗ് എൻഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിലും അധികം ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെഗ്മെന്റുകൾ അല്ലെങ്കിൽ മെസ്സേജ് നഷ്ടപ്പെട്ടു പോവുകയും വീണ്ടും റീട്രാൻസ്മിഷന് ഇടയായി തീരുകയും ചെയ്യും അല്ലെ. അപ്പൊ റീട്രാൻസ്മിഷന്റെ എണ്ണം കൂടുമ്പോൾ നെറ്റ്വർക്കിന്റെ പെർഫോമൻസ് ഡൗൺ ആകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഇമ്പോസ് ചെയ്യുന്നത്. ഈ ഫ്ലോ കൺട്രോൾ മെക്കാനിസം നടത്തുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അത് നമുക്ക് ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.